നമസ്കാരം ഓരോ ക്ഷേത്രങ്ങളും ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങളുടെ കേന്ദ്രമാണ് വിശ്വാസികളുടെ ആത്മീയമായ വളർച്ചയിൽ ക്ഷേത്രങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ചില ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് അവിടുത്തെ പ്രസാദങ്ങളുടെ പേരിലാണ് അത്ഭുത സ്ഥിതികളും രോഗശാന്തിയും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്ര പ്രസാദങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ നിരവധി ക്ഷേത്രങ്ങൾ രോഗങ്ങൾ അകറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്ര പ്രസാദങ്ങളെക്കുറിച്ചും ആ ക്ഷേത്രങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം മാറാവ്യാധിയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചനം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ കഷായ തീർത്ഥ സേവ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം കൂടിയായ ഈ ീർത്തും രാത്രിയിലെ കഷായ പൂജയ്ക്ക് ശേഷം നാലമ്പരത്തിന് പുറത്തു വെച്ചാണ് വിതരണം ചെയ്യുന്നത് കുരുമുളക് ഇഞ്ചി തിപ്പലി തുടങ്ങി നിരവധി ഔഷധങ്ങൾ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് ഇത് സേവിച്ചാൽ രോഗങ്ങളെല്ലാം മാറുമെന്നാണ് വിശ്വാസം മൂകാംബിക ദേവിയുടെ കഠിന ഭക്തനായ ശങ്കരാചാര്യർ ഒരിക്കൽ തപസ്സിനിടെ രോഗബാധിതനായത്രേ ദേവിയെ തപസ് ചെയ്യുന്നതിനിടയിലായിരുന്നു ഇത് അങ്ങനെ അദ്ദേഹത്തിന് വയ്യാണ്ടായപ്പോൾ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ ദേവി എത്തിയെന്നും അദ്ദേഹത്തിന് കഷായ തീർത്ഥം നൽകിയെന്നുമാണ് വിശ്വാസം അതിനുശേഷമാണ് ഇവിടുത്തെ കഷായ തീർത്ഥം ഇത്ര പ്രസിദ്ധമാകുന്നത് പാലക്കാട് കുന്നത്തൂർമേട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് മുക്കൂടി തീർത്ഥം കൃഷ്ണ ജയന്തി ദിനത്തിൽ ക്ഷേത്രത്തിൽ രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിലായി നടത്തപ്പെടുന്ന ജന്മപൂജയിലെ നിവേദ്യമാണ് മുക്കുടി എന്നറിയപ്പെടുന്നത് ചുക്ക് തിപ്പലി ഏലക്കായ് പെരുങ്ങായം അയമോദകം ശർക്കര എന്നിവ ഉപയോഗിച്ചാണ് ഈ പ്രസാദം തയ്യാറാക്കുന്നത് ഇത് പല രോഗങ്ങളെയും അകറ്റി ആരോഗ്യം നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭഗവാന് നിവേദിച്ച ശേഷമാണ് വിശ്വാസികൾക്ക് തീർത്ഥം വിതരണം ചെയ്യുന്നത് കുന്നത്തൂർമേട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേതുപോലെ തന്നെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തൃപ്പൂത്തരിയും മുക്കുടിയും പ്രസിദ്ധമാണ് സാധാരണയായി തുലേ മാസത്തിലെ തിരുവോണനാളിൽ പുത്തരിയും പിറ്റേന്ന് മുക്കുടിയും ആചരിക്കുകയാണ് പതിവ് പ്രത്യേക പച്ചിലകൾ ചേർത്തുണ്ടാക്കുന്ന ഈ ഔഷധം കുട്ടഞ്ചേരി മൂസാണ് തയ്യാറാക്കുന്നത് തൈരിൽ കലർത്തി ദേവനെ നിവേദിച്ച ശേഷം ഭക്തർക്ക് നൽകും ഇത് കഴിച്ചാൽ അടുത്ത ഒരു വർഷത്തേക്ക് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവില്ലെന്നാണ് വിശ്വാസം പുത്തരി നിവേദ്യത്തിന്റെ അനുബന്ധമായാണ് മുക്കുടി നിവേദ്യം തയ്യാറാക്കുന്നത് കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ തന്നെ മറ്റൊരു പ്രസിദ്ധമായ നിവേദ്യമാണ് വഴുതന നിവേദ്യവും മീനോട്ടും സംബന്ധമായ രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനാണ് ജനക നിവേദ്യം നടത്തുന്നത് മീനൂട്ട് വഴിപാട് നടത്തിയാൽ ശ്വാസ സംബന്ധമായ രോഗങ്ങൾ മാറുമെന്നാണ് വിശ്വാസം കൈവിഷത്തിന്റെ ദോഷങ്ങളിൽ നിന്നും അകറ്റുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിലെ വിഷമുറി പ്രസാദം ഒരാളെ ദ്രോഹിക്കുവാനായി മറ്റുള്ളവർ ചെയ്ത കൈവിഷം ഇവിടെ എത്തി പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ മരുന്ന് കഴിച്ചാൽ ആ കൈവിഷം ഛർദ്ദിച്ച് ശരീരത്തിൽ നിന്നും പോകുമെന്നാണ് വിശ്വാസം വില്ലുവാമംഗലം സ്വാമിയാണ് തിരുവിഴ ക്ഷേത്രത്തിൽ വിഷമുറി പ്രസാദത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മാത്രം വളരുന്ന പ്രത്യേകതരം ചെടിയിൽ നിന്നുമാണ് ഇതിനുള്ള മരുന്ന് തയ്യാറാക്കുന്നത് ഇതിനായി വരുന്നവർ തലേദിവസം ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് മുൻപ് ായി എത്തിച്ചേരണം ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന നാഗയക്ഷി ഗുരുതിയുടെ പ്രസാദം കഴിക്കുന്നതോടുകൂടിയാണ് ചികിത്സ ആരംഭിക്കുന്നത് പിറ്റേന്ന് ക്ഷേത്രത്തിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം മേൽശാന്തി കൈവിഷം പോകുവാനുള്ള മരുന്ന് നൽകുകയും ശേഷം പ്രദക്ഷിണം നടത്തണം ഈ സമയത്ത് ഉള്ളിലെത്തിയ കൈവിഷം ഛർദ്ദിച്ചു പോകുമെന്നാണ് വിശ്വാസം ശേഷം പടച്ചോർ പ്രസാദമായി കഴിക്കുക കൂടി ചെയ്താൽ ചികിത്സ പൂർണമാകും ഗർഭിണികൾക്കും ഹൃദ്രോഗമുള്ളവർക്കും ഈ മരുന്ന് കഴിക്കുന്നതിന് വിലക്കുണ്ട് സർപ്പവിഷത്തിനെതിരെയുള്ള മരുന്നിന് പ്രസിദ്ധമാണ് അച്ഛൻകോവിൽ ശാസ്ത്ര ക്ഷേത്രം ാണ് ഇവിടുത്തെ ശാസ്താവ് എന്നാണ് വിശ്വാസം രാത്രിയിലും വിഷം കളയുവാനുള്ള ചികിത്സയ്ക്കായി നട തുറക്കുന്ന അത്യപൂർവ്വ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് സർപ്പവിഷത്തിനെതിരെയുള്ള ഔഷധമായി ഇവിടുത്തെ പ്രതിഷ്ഠയായ ശാസ്താവിന്റെ കൈക്കുമ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന ചന്ദനമാണ് ഉപയോഗിക്കുന്നത് വിഷമേറ്റു വരുന്നവർക്ക് ചികിത്സയ്ക്കായി എപ്പോൾ വേണമെങ്കിലും കിഴക്കേ ഗോപുര നടയിലെ മണിയടിച്ച് സഹായം ചോദിക്കാം ശാസ്താ വിഗ്രഹത്തിന്റെ വലതു കൈക്കുമ്പിളിലെ ചന്ദനം തീർത്ഥത്തിൽ ചാലിച്ചു നൽകുന്നതാണ് ചികിത്സ ആലപ്പുഴ ജില്ലയിലെ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് വലിയ പ്രസാദത്തിന് പ്രസിദ്ധമായിരിക്കുന്നത് വലിയ എണ്ണ പ്രസാദം വാദരോഗം അകറ്റുമെന്നാണ് വിശ്വാസം എത്ര കടുത്ത വാദമാണെങ്കിൽ പോലും വലിയണ്ണ പ്രസാദം സേവിച്ചാൽ രോഗശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ ജീവിച്ചിരുന്ന അണക്കേഴത്ത് വലിയ എന്ന ആളുടെ സ്വപ്നത്തിൽ അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തതാണ് വലിയ കൂട്ട് എന്നാണ് വിശ്വാസം ഒട്ടേറെ പച്ചമരുന്നുകളും എണ്ണകളും മറ്റും ചേർത്ത് നിർമ്മിക്കുന്ന ഇതിന് കഠിനമായ പദ്യവും അനുഷ്ഠിക്കേണ്ടതുണ്ട് നാവിലോ പല്ലിലോ തട്ടാതെ ഉപയോഗിച്ച് തൊണ്ടയിൽ ഒഴിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് ഏഴു ദിവസം ഇവിടെ താമസിച്ച് പ്രാർത്ഥിച്ച് ഈ മരുന്ന് കഴിച്ച ശേഷം ക്ഷേത്രത്തിൽ നിന്നും നൽകുന്ന ചോറ് ഇന്ദുപ്പും കുരുമുളകും ചേർത്ത് കഴിക്കണം എന്നാണ് രീതി മിഥുനം കർക്കിടകം എന്നീ രണ്ടു മാസങ്ങളിലാണ് ക്ഷേത്രത്തിൽ മരുന്ന് തയ്യാറാക്കുന്നത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പാവയ്ക്ക പ്രസാദമായി കഴിച്ചാൽ പ്രമേഹം മാറുമെന്ന് വിശ്വസിക്കപ്പെടുന്നു തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിലെ ആവുടയർ ക്ഷേത്രത്തിലാണ് ഈ വിശ്വാസമുള്ളത് ഇവിടുത്തെ അർദ്ധയാമ പൂജ വേളയിൽ പാവയ്ക്ക കറിയോടുകൂടി ചോറ് നേരിച്ച് പ്രസാദമായി കഴിച്ചാൽ പ്രമേഹം മാറുമത്രേ തുടർച്ചയായി നാല് ആഴ്ചയാണ് ഇത് ചെയ്യേണ്ടത് തിരുച്ചുരപ്പള്ളിയിൽ വെക്കാളിയമ്മൻ ക്ഷേത്രത്തിനടുത്തുള്ള കാ ാമ്പാൾ ക്ഷേത്രമാണ് തേൻ പ്രസാദത്തിന് പ്രസിദ്ധമായിരിക്കുന്നത് ഇവിടെ എല്ലാ വെള്ളിയാഴ്ച രാഹു ഇഞ്ചി നീരും തേനും ചേർത്ത് ദുർഗാദേവിക്ക് അഭിഷേകം നടത്തുന്നു ആ അഭിഷേകം കുട്ടികളുടെ നാവിൽ തടവിയാൽ സംസാരശേഷി ഇല്ലാത്ത കുട്ടികൾക്ക് സംസാരശേഷി ലഭിക്കുമെന്നാണ് വിശ്വാസം ബുദ്ധിക്കും വളർച്ചയ്ക്കും വേണ്ടി നെയ്പ്രസാദമായി നൽകുന്ന ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രം സാരസ്വതം നെയ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ദക്ഷിണ മൂകാംബിക എന്ന് വിശേഷിക്കപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രം വിദ്യാരംഭത്തിനും ഏറെ പ്രസിദ്ധമാണ് വെബ്ഡെസ്ക്